ആഗോളതലത്തിൽ ഏറ്റവും വലിയ മൂന്നാമത്തെ പ്രൊജക്ട് എന്നുള്ളൊരു ഖ്യാതി നേടിയിരിക്കുകയാണ് ഗൾഫ് റെയിൽ പദ്ധതി. സ്വാഭാവികമായും എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ ഒരു റെക്കോർഡ് അതിന് ലഭിക്കുന്നതെന്നായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുക. മറ്റൊന്നുമല്ല, ഇതിനുവേണ്ടി ചെലവഴിക്കുന്ന തുക തന്നെയാണ് ഇതിലെ ഹൈലൈറ്റ്. 250 ബില്യൺ ഡോളറാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവിനായി ഇപ്പോൾ പദ്ധതി ഇട്ടിരിക്കുന്നത്. ലീഡിംഗ് മാർക്കറ്റ് ഡാറ്റ പ്രൊവൈഡറായ സ്റ്റാറ്റിസ്റ്റയാണ് ഇങ്ങനെ ഒരു കണക്കിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇപ്പോൾ GCC രാജ്യങ്ങളെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഈ ഒരു ഗൾഫ് റെയിൽ പദ്ധതി എല്ലാ രാജ്യങ്ങളും ഒരുപോലെ പ്രതീക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു ഏരിയ, അതായത് കിങ് ഫഹദ് കോസ്വേ ഇത് ക്രോസ് ചെയ്തുകൊണ്ട് പോകുന്നു. അതിൽ ബഹ്റിനിൽ 24 കിലോമീറ്റർ ദൂരത്തിലാണ് കണക്ട് ചെയ്യുന്നത്. സൗദി അറേബ്യയിലെ 21 കിലോമീറ്ററിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഇത് കടന്നു പോകും. സൗദി അറേബ്യയ്ക്ക് ഇതിൽ നിർണായകമായൊരു പങ്കുണ്ട്. കാരണം വിവിധ രാജ്യങ്ങളിലേക്കുള്ള കണക്ഷൻസ് ആരംഭിക്കുന്നത് സൗദി അറേബ്യയിലെ ദമാമിൽ നിന്നാണ്. കിങ് ഫഹദ് കോസ്വേയെ കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ സൽവ ബോർഡർ വഴി ഖത്തറിനെയും ഈ റെയിൽ ബന്ധിപ്പിക്കും. അതുപോലെ തന്നെയാണ് UAE തലസ്ഥാനമായ അബുദാബിയെയും അലൈനെയും കണക്ട് ചെയ്യുന്നത് ദമാമിൽ നിന്ന് തന്നെയാണ്. പിന്നീട് അലൈനിൽ നിന്ന് ഒമാനിലെ സൊഹാറിലേക്കും റെയിൽ പദ്ധതി നീളുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അപ്പോൾ ഇത് എന്ന് പ്രാവർത്തികമാകും, അല്ലെങ്കിൽ പൂർണ്ണ രീതിയിൽ യാത്രയ്ക്ക് യോഗ്യമാകുമെന്നുള്ള ചോദ്യത്തിന് ഇനിയും വ്യക്തമായൊരു ഉത്തരമില്ല. എങ്കിലും പദ്ധതിയുടെ മറ്റ് പ്രാരംഭ നടപടികളൊക്കെ പലയിടങ്ങളിലും പ്രത്യേകിച്ച് സൗദിയിലൊക്കെ ആരംഭിച്ചതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. ഇത് സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഗൾഫ് മേഖലയിലെ ജനജീവിതത്തെയും സാമ്പത്തിക രംഗത്തെയും ഒക്കെ വിപ്ലവകരമായ രീതിയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൗദി അറേബ്യയുടെ 93rd ദേശീയ ദിനത്തിൻ്റെ ആഘോഷങ്ങൾ സൗദിയിൽ നടക്കുമ്പോൾ അതുപോലെയോ അതിലുപരിയോ ഒക്കെയായി അയൽ രാജ്യമായ ബഹ്റിനിലും അതിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ 23rd സൗദിയുടെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ലോങ് അവധിയാണ് അവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നീണ്ട അവധി ദിവസങ്ങളൊക്കെ കിട്ടുമ്പോൾ സൗദിയിൽ നിന്ന് സ്വദേശികളും വിദേശികളുമായ ആളുകളൊക്കെ അവധി ദിവസങ്ങൾ ചെലവഴിക്കാനായി ബഹ്റിനിലേക്ക് വരുന്നത് ഒരു പതിവാണ്. അപ്പോൾ ഇത്തവണ ഇരു രാജ്യങ്ങളും തമ്മിലുള്ളൊരു സ്നേഹബന്ധത്തിൻ്റെ ഭാഗമായി തന്നെ അതിൻ്റെ മൂല്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരുപാട് പരിപാടികളാണ് ബഹ്റിൻ എക്സിബിഷൻ ആൻഡ് ടൂറിസം അതോറിറ്റി ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബഹ്റിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന സൗദിയിൽ നിന്നുള്ള ആളുകൾക്ക് സമ്മാനങ്ങൾ നൽകുന്നു. കിങ് ഫഹദ് കോസ്വേയിലും ഇതുപോലെ സൗദിയിൽ നിന്ന് വരുന്നവരെ വരവേൽക്കാനായി സ്വീകരണ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. രാജ്യത്ത് നിരവധി ടൂറിസം അട്രാക്ഷൻസ് ഉണർന്ന് പ്രവർത്തിക്കാൻ ഉള്ള എല്ലാ പദ്ധതികളും രൂപീകരിച്ചു എന്നാണ് ബഹ്റിൻ എക്സിബിഷൻ ആൻഡ് ടൂറിസം അതോറിറ്റി മേധാവി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 15th ഞായറാഴ്ച നബിദിനത്തോടനുബന്ധിച്ച് ബഹ്റിനിൽ പൊതു അവധി പ്രഖ്യാപിച്ചു. എന്തായാലും നീണ്ട ഒരു വീക്കെൻഡ് ആയിരിക്കും അപ്പോൾ ഇനി വരുന്നത്. ഈ 15th പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കുമെല്ലാം അവധി പ്രഖ്യാപിച്ചത് ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയാണ്. ബഹ്റിൻ ഈസ ടൗണിലെ ഖലീഫ സ്പോർട്സ് സിറ്റി അരീനയിൽ തിങ്ങി നിറഞ്ഞ കാണികൾക്കിടയിൽ ആവേശം പടർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ബഹ്റിൻ ചാമ്പ്യന്മാരായതൊരു ചരിത്ര സംഭവം തന്നെയായിരുന്നു. 17th ഗൾഫ് ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ കാര്യമാണ് പറഞ്ഞത്. 73-68 എന്നുള്ള നിലയിൽ ഖത്തറിനെ ബഹ്റിൻ പരാജയപ്പെടുത്തി ചരിത്ര വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. കുവൈറ്റിനാണ് വെങ്കലം നേടിയിരിക്കുന്നത്. 3rd മത്സരത്തിൽ കുവൈറ്റ് സൗദി അറേബ്യയെ തോൽപ്പിച്ചത് 80-77 എന്നുള്ളൊരു സ്കോർ നിലയിലാണ്. തുടർച്ചയായി 2nd ലോക എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ഷെയ്ഖ് നാസറിനെ ഹമദ് രാജാവും കിരീടാവകാശിയും അഭിനന്ദിച്ചു. ജീവകാരുണ്യ യുവജന കാര്യങ്ങൾക്കായി ഹമദ് രാജാവിൻ്റെ പ്രതിനിധി കൂടിയാണ് ഷെയ്ഖ് നാസർ. ഷെയ്ഖ് നാസർ ബിൻ ഹമദ് അൽ ഖലീഫയുടെ ഈ ഒരു നിർണായകമായ നേട്ടത്തിൽ രാജ്യം മുഴുവനും അഭിമാനിക്കുന്നുവെന്നും ഇതിനുവേണ്ടി പ്രയത്നിച്ച അദ്ദേഹത്തിൻ്റെ ടീമിനും വ്യക്തിഗതമായി അദ്ദേഹത്തിനും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ് ബഹ്റിൻ ഭരണാധികാരികൾ. ബഹ്റിൻ വാർത്ത ഈവനിംഗ് അപ്ഡേറ്റ്സിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി.